ആൻഡ് ഓൾ പ്ലാന്റ്സ് ആർ ഡിഫറെൻ്റ് ഫ്രം ഈച്ച് അതർ എല്ലാ പ്ലാന്റ്സും ഒന്നിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണ് എങ്ങനെ ചിലപ്പോൾ അതിൻ്റെ ഇലകൾ പല രീതിയാവും ആ ഒരു മരത്തിൻ്റെ വലുപ്പവും അതൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ചില ചെടികൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ വ്യത്യാസം ഉണ്ടാവും എല്ലാം വ്യത്യാസമായിരിക്കും അല്ലേ പ്ലാന്റ്സ് ഗീവ് ഫുഡ് ആൻഡ് ഷെൽറ്റർ ഡോ ആനിമൽസ് എല്ലാ പ്ലാന്റ്സും ഭക്ഷണമായിട്ടും ഷെൽട്ടർ ആയിട്ടും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും വളരെ ഉപയോഗമുള്ളതാണ് അല്ലേ ഈ പ്ലാന്റ്സിൽ പല തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം നമ്മൾ പഠിച്ചു ഓർ പ്ലാന്റ്സ് ആർ ഡിഫറെ ഫ്രം നേച്ചർ അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് അത് ഡിഫറെൻ്റ് ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ലെറ്റ്സ് ലേൺ അബൌട്ട് ലാൻഡ് പ്ലാന്റ്സ്

അല്ലേ നല്ല വലിയ മരങ്ങൾ അല്ലെ അതേതൊക്കെ എക്സാമ്പിൾ ബാനിയ ട്രീ ഉണ്ട് നീം ഉണ്ട് മാംഗോ ട്രീ ഉണ്ട് ഒക്കെ ഭയങ്കര വലിയ ഇതാണല്ലേ കുറേ ചില്ലകളായിട്ട് ഭയങ്കര വലുപ്പുള്ള തരം മരങ്ങളാണ് അല്ലെ ഇനി ഷ്രബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ട്രീസിന്റെ അത്ര വലുപ്പം ഉണ്ടാവില്ല പക്ഷെ അവർക്ക് സ്റ്റെ വുഡി സ്റ്റെ ആയിരിക്കും പിന്നെ ചെറിയ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും അതായത് ഈ റോസ് പ്ലാന്റ് റോസ് പൂ എല്ലാ വള ഉണ്ടാവുന്ന റോസ് പ്ലാന്റ് കോട്ടൻ ഹിബിസ്കസ് ഈ ചെമ്പരത്തി പൂവിൻ്റെ ഒക്കെ ഇത് കണ്ടിട്ടില്ലേ ആ അതൊക്കെ ഷ്രബാണ് നമ്മുടെ ട്രീസിൻ്റെ അത്രയ്ക്ക് വലുപ്പം ഉണ്ടാവില്ല പക്ഷെ അതിന് ഉഡി സ്റ്റം ആൻഡ് മെനി ബ്രാഞ്ചസ് ഉണ്ടാവും ഇനി ഹെർബ് എന്ന് പറയുന്നത് എന്താ ഇത് സ്മോളർ ദാൻ ഷ്രബ് അപ്പോൾ ഒന്ന് നോക്കി നോക്കൂ ശ്രബെന്ന് പറയുന്നത് ട്രീസിൻ്റെ അത്ര വലുപ്പമില്ല ആ ഷ്രബിനേക്കാൾട്ടും ചെറിയതാണ് ഹെർബ് എന്ന് പറയുന്നത് അല്ലേ അതൊക്കെ സോഫ്റ്റ് ആൻഡ് ഗ്രീൻ സ്റ്റെം ആയിരിക്കും നമ്മുടെ മല്ലിയില അതേപോലെ പുതിനീനടല തുൽസി പ്ലാന്റ് ഇതൊക്കെ കണ്ടിട്ടില്ലേ അതെല്ലാം ഹെർബ്സ് ആണ് ഇനി നമുക്ക് ക്ലൈംബേഴ്സ് എന്താണെന്ന് നോക്കാം ക്ലൈംബേഴ്സ് പറഞ്ഞതിന് എന്താ അവർ വീക്ക് സ്റ്റെംസ് ആണ് അല്ലേ അവർക്ക് വീക്കാണ് അവർക്ക് ഒരു ആരെങ്കിലും ഒരു സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് പിടിച്ച് നിൽക്കാനോ അതിന് ഒന്നും പറ്റില്ല അവർക്ക് ഏതെങ്കിലും പ്ലാന്റിൻ്റെ മേലെ വളരണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വോളോ ഒരു മതിലോ എന്തെങ്കിലുമൊക്കെ വേണം ആദ്യമേ പടർന്ന് പന്തലിക്കുക അതേതൊക്കെ മുന്തിരി ചെടി അതേപോലെ ഗ്രീൻ പീസ് കണ്ടിട്ടില്ലേ പച്ച നിറത്തിലല്ലേ ഇതെല്ലാം ക്ലൈംബേഴ്സ് ആണ് അവർക്ക് വീക്ക് സ്റ്റെപ്പ് ആണ് ദ ഓൾവേസ് നെയ് ദ സപ്പോർട്ട് ഓഫ് എ പ്ലാന്റ് ഓർ എ വാൾ ടു ഗ്രോ ഇനി ക്രീപ്പർ എന്ന് പറഞ്ഞാൽ എന്താ ദീസ് പ്ലാന്റ്സ് ഗ്രോ അലോങ് ദി ഗ്രൗണ്ട് മണ്ണിൽ തന്നെ അത് അങ്ങനെ പടർന്ന് പടർന്ന് അത് അങ്ങനെ വളരും അത് വീക്ക് സ്റ്റെം ആണ് ഇതേ ക്ലൈമ്പേഴ്സ് പോലെ തന്നെ ദോൾസോ ഹ് വീക്ക് സ്റ്റെം അതിന്റെ എക്സാമ്പിൾസ് എന്താണ് പംകിൻ വാട്ടർമെലൺ ഇതെല്ലാം ക്രീപ്പേഴ്സാണ് മണ്ണില് തന്നെ പടർന്ന് അത് അങ്ങനെ വളരും ഇപ്പോ നമ്മൾ കണ്ടു ഷ്രബിന്റെ കണ്ടു റോസ് പ്ലാന്റ്സ് അതേപോലെ ഹെബ് തുൽസിയുടെ പിന്നെ ക്ലൈമ്പർ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഇങ്ങനെ ഓരോ ഇതിലിങ്ങനെ പടർന്ന് പന്തലിച്ചിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്ന എന്ത് രസേ ഒരു ട്രീ കണ്ടു ആ വലിയ ഒരു ട്രീല്ലേ കാണാൻ തന്നെ കുറെ ചില്ലകളും നല്ല ഗ്രീൻ ലീവ്സാണ് ഇനി താഴെ നോക്കൂ ക്രീപ്പർ കണ്ടു ഏഹ് വാട്ടർ മെല്ലൻ പ്ലാന്റ് ആണത് അതിൽ ഇങ്ങനെ വാട്ടർ മെല്ലൻ ഇങ്ങനെ മണ്ണിൽ തന്നെ അത് പടർന്ന് പിടിച്ച് അതിൽ വാട്ടർ മെല്ലൻ ഒക്കെ ഉണ്ടാവും

അതായത് ലോട്ടസ് വാട്ടർ ലില്ലി ഡക്വി ഇതെല്ലാം എച്ച് ഫോർ വാട്ടർ പ്ലാന്റ്സ് ആണ് ഒരു വെള്ളത്തിലാണ് ഈ ചെടികൾ വളരുക ഇനി ദ പാർട്സ് ഓഫ് എ പ്ലാന്റ് ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു ചെടിയുടെ പല ഭാഗങ്ങളുണ്ട് അല്ലേ ആ നമുക്കറിയാം ഫ്രൂട്ട് ഫ്ലവർ ലീവ്സ് ഒക്കെ അറിയാം അല്ലെ ആ അപ്പൊ ഈ പാർട്സ് ഓഫ് എ പ്ലാന്റ് എന്തൊക്കെയാണ് നമുക്ക് അറിയാം സ്റ്റെം എന്ന് പറയുന്നത് ഭൂമിയുടെ ബവ് ദി ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് സ്റ്റെമ്മാണ് അതിൻ്റെ താഴേക്ക് പോകുന്ന വേരുകൾ അത് മണ്ണിൻ്റെ അടിയിലായിരിക്കും അല്ലെ ഈ വേരുകളെല്ലാം ഉണ്ടാവുക ആ ഈ വേരാണ് റൂട്ട് ഈ വേര് സ്ട്രോങ് ആവണം ആ അത്രയും ഇതാകുമ്പോഴാണ് ആ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരുക പിന്നെ പൂക്കൾ ഉണ്ടാവും ഒരു ചെടിയിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും പിന്നെ ലീവ്സ് ഇലകൾ ഉണ്ടാവും ഇതൊക്കെ പാർട്സ് ഓഫ് എ പ്ലാന്റ് ആണ് അല്ലേ ആസ് വി ഓൾ നോ നമുക്ക് അറിയാം ലീവ്സിലാണ് ഭക്ഷണം ആ ചെടിക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാവുക എവിടെയാണ് ലീവ്സിലാണ് അല്ലേ സോ ലെറ്റ് സീ വാട്ട് ആർ ദ ഡ്യൂട്ടി ആർ ദിങ് ഡൺ ബൈ ദി ഡിഫറെ പാർട്സ് ഓഫ് എ പ്ലാന്റ് നവ് ലെറ്റ് സീ വാട്ട് ആർ ദ ഫങ്ഷൻസ് അബ്സോർബ് ദ വാട്ടർ ഫ്രം ദ സോയിൽ ഈ മണ്ണിന്റെ അടിയിൽ ഈ വെള്ളം വലിച്ചെടുക്കുന്നത് റൂട്ട്സ് ആണ് ഈ റൂട്ടാണ് ഈ വെള്ളം വലിച്ചെടുത്ത് എല്ലാവിടത്തേക്കും ആ സ്റ്റെമ്മിലൂടെ എത്തിക്കുന്നത് റൂട്ട്സ് ആണ് അതേപോലെ തന്നെ ഒരു പ്ലാന്റിനെ അതിങ്ങനെ ഫലമായിട്ട് പിടിച്ചു നിർത്തുന്നതും റൂട്ടാണ് റൂട്ട് വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടി മറിഞ്ഞ് അത് അങ്ങനെ വീണ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് സം റൂട്ട്സ് ലൈ കാരറ്റ് ബീറ്റ്റൂട്ട് റൂട്ട് ഫുഡ് നമുക്കറിയാം എഡിബിൾ റൂട്ട്സ് ആണ് അല്ലെ കാരറ്റ് ബീറ്റ് റൂട്ട് ഒക്കെ അത് ഫുഡായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ മണ്ണിന്റെ മേലെ ഉള്ള ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റെമെന്ന് പറയുന്നത് ഇറ്റ് മോസ് ദ വാട്ടർ ആൻഡ് ദുഡ് അപ്പ് ആൻഡ് ഡൗൺ ദി പ്ലാന്റ് ഈ സ്റ്റെമ്മിലൂടെയാണ് പ്ലാന്റിന്റെ പല ഭാഗങ്ങളിലേക്കും ഉള്ള വെള്ളവും അതിന് വേണ്ട എനർജിയും എല്ലാം എത്തിക്കുന്നത് അതേപോലെ ആ പ്ലാന്റിനെ പിടിച്ചു നിർത്തുന്നതും സ്റ്റെമ്മാണ് ആ സ്റ്റെമ്മ് വീക്ക് ആവുമ്പോഴും അത് വീഴാനായിട്ട് സാധ്യതയുണ്ട് നോ ലെറ്റ്സ് ലേൺ അബൌട്ട് ലീവ്സ് ഇലകൾ അല്ലേ ഇലകൾ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ എന്ന് പറയാം ഏ ചെടിയുടെ കിച്ചൺ ആണ് ഇലകൾ എന്തുകൊണ്ടുവച്ചാൽ ദി ലീവ്സ് മേക്ക് ഫുഡ് ഫോർ ദി പ്ലാന്റ്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി സൺലൈറ്റ് ഈ ലീവ്സ് ആണ് ഈ പ്ലാന്റ്സിന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ ലീവ്സിൻ്റെ അടിഭാഗത്താണ് ഇതിനുള്ള ഈ എന്താ പറയുക ഇവർ ഫുഡ് ഉണ്ടാക്കുന്ന ഇത് നടക്കുന്നത് ലീവ്സിൻ്റെ അടിഭാഗത്താണ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി സൺലൈറ്റ് ദി മേക്ക് ഫുഡ് ഫോർ ദി പ്ലാന്റ് എല്ലാ ലീവ്സിനും ഒരേ സ്മെല്ലല്ല അല്ലേ അതിൻ്റെ ഷേപ്പ് കളറ് അല്ലെങ്കിൽ ആ ഈ ഇലയുടെ ഉള്ളിലുള്ള ഒരു ഞരമ്പ് പോലെയുള്ള ഭാഗങ്ങളുണ്ട് എല്ലാം ഇറ്റ് ഡിഫർ ഫ്രം പ്ലാന്റ് ടു പ്ലാന്റ് ഒരു പ്ലാന്റിനുള്ള രീതി ആയിരിക്കില്ല ലീഫ് ആയിരിക്കില്ലേ പ്ലാന്റിന് പ്ലാന്റിനുണ്ടാവും അല്ലേ ഡിഫേഴ്സ് ഇൻ ഷേപ്പ് കളർ ചിലത് ഇങ്ങനെ നല്ല ഡാർക്ക് ഗ്രീൻ ആയിരിക്കും ചിലത് ലൈറ്റ് ഗ്രീൻ ആയിരിക്കും ചിലത് ഭയങ്കര ഇങ്ങനെ കൊലുന്നനെ പോലത്തെ ഷേപ്പ് ആയിരിക്കും അല്ലേ ചിലത് റൗണ്ട് ആയിരിക്കും ചിലത് റെക്റ്റാങ്കിൾ ആയിരിക്കും ഇങ്ങനെ പല വ്യത്യാസം ണ്ട് ലീവ് സോ ലീവ് ആ ഡിഫറെന്റ് പ്ലാന്റ്സ് ആ ഡിഫറെന്റ് ഇൻ കളർ ഷേപ്പ് മാർജിൻ ആൻഡ് ഇവൺ ഇൻ സ്മെൽ ഓൾസോ ലെറ്റ് സി വട്ട് ഇസ് ദു ലേൺ അബൌട്ട് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പൂക്കള് പൂക്കള ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവില്ല അല്ലേ ആ ഇറ്റ്സ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് ദ പ്ലാനറ്റ് നമ്മളൊരു ചെടി കാണുമ്പോൾ ആദ്യം ആദ്യമായി പൂവിനെയാണ് നമ്മൾ നോക്കി കണ്ട് അതിനെ ആസ്വദിക്കുക തലോടെ അതൊക്കെ ചെയ്യുക അല്ലേ ഏറ്റവും ഭംഗി കൊടുക്കുന്നത് ഒരു ചെടിക്ക് ഏറ്റവും ഭംഗി കൊടുക്കുന്നത് എന്താണ് അതിലെ പൂവാണ് ഈ പൂവില് തന്നെയാണ് ഫ്ലവേഴ്സിൽ തന്നെയാണ് അതിന്റെ ഉള്ളത് വിത്ത് ഉള്ളത് ഈ വിത്ത് നമ്മൾ എടുത്ത് ഇതാക്കുമ്പോഴാണ് അടുത്ത ചെടി ഉണ്ടാവുന്നത് അതേപോലെ ഇറ്റ് ഗെറ്റ്സ് ചേഞ്ച് ടു ഫ്രൂട്ട്സ് ഈ സീഡ് അത് അങ്ങനെ ഇതും കഴിഞ്ഞാൽ ഈ മാവിൽ പൂവിടില്ലേ മാവിൽ പൂവിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ മാമ്പൂവാണ് പിന്നെ അത് മാങ്ങായിട്ട് മാറുന്നത് നല്ല രസല്ലേ പൂക്കൾ കാണുന്നു ആ പൂവിന്ന് അത് ഫ്രൂട്ട് ആവുന്നു എന്ത് രസ രസൂട്ട്സ് ഷ്ടമാണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഇങ്ങനെ പലതരത്തിലുള്ള ഫ്രൂട്സ് വിതഔട്ട് ടു എൻജോയ് അല്ലേ ഈ ഫ്രൂട്ട്സിലാണ് അത് ഫുഡ് ഉണ്ടാവുക സോ ബി ദി ഈ കണ്ടെയിൻ സീഡ്സ് ഈ ആപ്പിളിൻ്റെ ഒക്കെ സീഡ് കണ്ടിട്ടില്ലേ അതിൻ്റെ അർത്ഥം ഉണ്ടാവും സീഡ്സ് ദ സീഡ്സ് സീഡ്സ്റ്റോ ഫുഡ് ആൻഡ് ദ ഗ്രോ ഇൻ ടു ന്യൂ പ്ലാന്റ്സ് ഈ സീഡ് അവിടെ ഇവിടെ വീണ് പോകുമ്പോഴും നമ്മൾ കുഴിച്ചിടുമ്പോഴൊക്കെയാണ് അത് പുതിയൊരു ചെടിയായി മാറുന്നത് സോ ദീസ് ആർ ദ തിങ്സ് അബൌട്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ

നമുക്ക് നല്ല പ്യുവർ എയർ ശ്വസിക്കാനായിട്ട് കിട്ടുക പ്ലാന്റ്സ് ഉള്ളോടത്ത് നല്ല ശുദ്ധവായു വായുണ്ടാകും നല്ല മരങ്ങളൊക്കെ ഉള്ളിടത്ത് നല്ല ശുദ്ധവായു വായു കിട്ടും എന്ന് കേട്ടിട്ടില്ലേ ആ അതേപോലെ തന്നെ ചെടികളുണ്ടെങ്കിൽ എയറിനെ പ്യൂരിഫൈ ചെയ്ത് ഇറ്റ് മെയിൻറ്റെയിൻസ് ദ എയർ ഫ്രഷ് പിന്നത്തെ യൂസ് എന്താണ് ഇറ്റ് ഗീവ്സസ് ഫുഡ് ആ നമ്മൾ ഗ്രെയിൻസ് ആയിട്ടും പൾസസ് ആയിട്ടും അങ്ങനെ പല തരത്തിലും നമ്മൾ ഫുഡായിട്ട് കഴിക്കുന്നില്ലേ ഇതൊക്കെ നമുക്ക് തരുന്നത് എന്താണ് പ്ലാന്റ് ആണ് അതേപോലെ നമ്മൾ ഈ കോട്ടൺ ഡ്രസ്സ് ഇടുന്നുണ്ട് ചാക്ക് ജൂട്ട് പോലെ ഇതൊക്കെ ഇല്ലേ ഇതെല്ലാം കേട്ട് ആ ഫൈബേഴ്സും തരുന്നത് എന്താണ് പ്ലാന്റ്സ് തന്നെ പിന്നെ നമുക്ക് മരങ്ങള് മരം കൊണ്ട് നമ്മൾ വീട്ടിൽ ജനൽ വാതിൽ ടേബിൾ മേശമൊക്കെ ഉണ്ടാക്കുന്നില്ലേ ഈ വുഡ് എവിടെ നിന്നാണ് പ്ലാന്റ്സ് എന്നു തന്നെ ദീസ് പ്ലാന്റ്സ് ഗീവ് വസ് മെഡിസിൻ ഓൾസോ അല്ലേ നമുക്ക് പല തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ് ചെടിയെന്നു തന്നെ മരുന്നും വുഡും ഫൈബറും ഫുഡ് മാത്രമൊന്നല്ല നല്ല പെർഫ്യൂംസ് നമുക്ക് ഇവിടെന്നാ ഈ പൂവുന്നൊക്കെ എടുത്ത് നല്ല നല്ല മണമുള്ള പെർഫ്യൂംസ് ഒക്കെ ഇവിടെന്ന കിട്ടുന്നേ അതും പ്ലാന്റ്സ് തന്നെ ഇനി ഇതൊക്കെ മാത്രമാണോ പ്ലാന്റ്സ് ഗിവ് ഷെൽട്ടർ ടു ആനിമൽസ് വെച്ചോ പല മൃഗങ്ങൾക്കും ഒരു ഷെൽട്ടർ ആണ് അല്ലെ അവർക്ക് താമസിക്കാനും ഒക്കെ ഉള്ളൊരു വീടും കൂടിയാണ് ഈ പ്ലാന്റ്സ് നമ്മൾക്ക് ഷെയ്ഡും തരുന്നില്ലേ ആ പ്ലാന്റ്സ് നമ്മൾ നടന്ന് തളർന്ന് ഒരു തണലൊക്കെ ഉള്ളോട് നമുക്ക് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് സഹായിക്കുന്നത് എന്താണ് പ്ലാന്റ്സ് സോ ദർ ആർ ഡിഫറെൻറ്റ് യൂസസ് ഓഫ് എ പ്ലാന്റ് പ്ലാൻ മേക്സ് ഡയർ ക്ലീൻ ആൻഡ് ഫ്രഷ് ഇറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ് ആസ് എ ഫുഡ് ഇറ്റ് ഗിവ്സ് എസ് ഫൈബേഴ്സ് സറ്റ് എസ് കോട്ടൺ ആൻഡ് ജൂട്ട് ഇറ്റ് ഗിവ്സ് എസ് ഫുഡ് ആൻഡ് മെഡിസിൻ ആൻഡ് ഹെൽപ്സ് ടു മേക്ക് പെർഫ്യൂംസ് ആൻഡ് എബവ് ഓൾ ഇറ്റ് ഗീവ്സ് ഷെയ്ഡ് ആൻഡ് ഷെൽട്ടർ ടു എന്തൊക്കെ ഉപയോഗങ്ങളെ കൊണ്ട് അല്ലെ അപ്പോ നമ്മൾ ഈ പ്ലാന്റ്സിനെ ഉപയോഗിക്കൽ മാത്രം മതിയോ നോ വിസ് അല്ലേ നമ്മൾ ആ പ്ലാന്റ്സിനെ സംരക്ഷിക്കുകയും ചെയ്യണം എങ്ങനെയാണ് പ്ലാന്റ്സിനെ സംരക്ഷിക്കാൻ പറ്റുക ആ പ്ലാന്റ്സിനെപ്പോഴും വളരണമെങ്കിൽ എയർ വേണം വാട്ടർ വേണം നല്ല സൂര്യപ്രകാശം കിട്ടണം അപ്പോ നമ്മൾ എന്നും വെള്ളം നനയ്ക്കാനൊക്കെ നോക്കണം നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം വെള്ളമൊക്കെ നനച്ച് നല്ല വെയിലുള്ള ഭാഗത്തൊക്കെ കൊണ്ട് ചെടികൾ നടണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഉണ്ടാവും അതേപോലെ നമ്മൾ ഈ പൂവും നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കാണും പക്ഷെ അതും പറഞ്ഞ് നമ്മൾ പൂവ് പോയിട്ട് പറക്കാനൊന്നും പാടില്ല ഇലകൾ ചിലവര് കണ്ടിട്ടില്ലേ വൃദ്ധ ചുമ ഇലയും പൂവൊക്കെ ഇങ്ങനെ പറിച്ചിങ്ങനെ ഇട്ട് പോവും അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ നെവർ വി ഷുഡ് നെവർ ലൈക്ക് ദ ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ഓഫ് എ പ്ലാന്റ് ആൻഡ് വി ഷുഡ് നോട്ട് കട്ട് ഡൗൺ ദ പ്ലാന്റ്സ് ചോദിച്ചു നമുക്ക് എൻ്റെ എങ്ങനെ ആവശ്യങ്ങൾ ഉണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മരം വെട്ടുക അങ്ങനെ ചെടികൾ വെട്ടിക്കളയുക ആ എനിക്കിവിടെ ഒരു ഇത് പണിയണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ചെടികളൊക്കെ വലിച്ചുപറിച്ചു കളയും അല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ ചെടികളൊന്നും ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക നമുക്ക് നല്ല ഫ്രഷ് എയർ കിട്ടില്ല അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ഫുഡ് കിട്ടാനും എല്ലാത്തിനും ചെടികൾ വേണം അപ്പം നമ്മൾ എല്ലാ ചെടികളിലും എല്ലാ മരങ്ങളും ഒക്കെ വെട്ടിമറ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും ആ സോ വി ഷുഡ് നെവർ കട്ട് ഡൗൺ ദി പ്ലാന്റ്സ് ആൻഡ് പിന്നെ കണ്ടിട്ടുള്ള ഒരു സ്വഭാവമാണ് അല്ലേ ആൾക്കാർക്ക് ഈ മരത്തിൻ്റെ ഈ തടീമയൊക്കെ ഇങ്ങനെ ഒരച്ചൊരച്ച് സ്വന്തം പേര് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നും എഴുതിയിടും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പൊ ഈ ചെടികൾക്കായാലും മരത്തിനായാലും ജീവനുണ്ട് അല്ലേ അവർ ആ അതൊരു ലിവിങ് അതും ഒരു ലിവിങ് തിങ്ങാണല്ലേ പ്ലാന്റ്സും അപ്പൊ അങ്ങനെ അവര് വരുമ്പോൾ ഇത് വളരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സിന് അവർക്ക് വേദനിച്ചാലോ അങ്ങനെ ഒന്നും നമ്മള് ചെയ്യാനായിട്ട് പാടില്ല സോ ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു സേവ് ദി പ്ലാന്റ്സ് എങ്ങനെയാണ് നമുക്ക് മരങ്ങള് സേവ് ചെയ്യാൻ പറ്റുക ആ നമ്മൾ മരങ്ങള് മുറിക്കാതെ നോക്കിയും ഒക്കെ അങ്ങനെ അതേപോലെ പുതിയ മരങ്ങൾ ഒക്കെ ചെടികളൊക്കെ നട്ടു വളർത്തിയും ഒക്കെയാണ് നമ്മൾ സേവ് പ്ലാന്റ്സിനെ സേവ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടില്ലേ മരം ഒരു വരം ആ മരം എപ്പോഴും നമുക്കൊരു വരമാണ് നമുക്കൊരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ ലൈഫ് ഭൂമിയിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഈ ചെടികൾക്കും മരങ്ങൾക്കൊക്കെ വലിയൊരു കൈ ഉണ്ട് അപ്പോൾ നമ്മൾ അത് നല്ല നിലയിൽ കൊണ്ട് നിലനിർത്തി പോകാനായിട്ട് നമ്മൾ ചെടികളൊക്കെ പറിച്ചു കളയാതെയും മരങ്ങൾ മുറിച്ച് കളയാതെയും ഒക്കെ നമ്മൾ നോക്കണം ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് ഓക്കെ സോ വിസ് ദ എൻഡ് ഓഫ് അവർ ലെസൺ ദ പ്ലാന്റ് फेरी दिस इज़ प्रसिता मैम ठीक है चिल्ड्रेन बाय बाय